ഇപ്പോൾ രക്ഷാപ്രവർത്തകൻ അജ്മൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അജ്മൽ, ഇന്നലെ വളരെ ദുഷ്കരമായിരുന്നു, കനത്ത മഴയുണ്ടായിരുന്നു. ഏത് ഭാഗത്താണ് നിങ്ങളുടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? അജ്മൽ, കേൾക്കാമോ? എവിടെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോ തൂയൽമല ഈ വില്ലേജിനോട് ചേർന്നിട്ടുള്ള പുഴയടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകളുണ്ടോ? അവിടെ മണ്ണിനടിയിൽ ആളുകളുണ്ടോ? അവിടെയാണെങ്കിൽ മണ്ണും മരവും പിന്നെ വീടിന്റെ അസിസ്റ്റങ്ങളൊക്കെ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പൊ കൂടുതലായിട്ട്. പിന്നെ ഇന്നലെ ഇപ്പൊ 7 ബോഡി അവിടുന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് യന്ത്രങ്ങളും മറ്റുള്ള സാധനങ്ങളൊന്നും അവിടെ എത്തിക്കിട്ടാത്തതുകൊണ്ട് കൈവാളുകളിൽ കൂടിയായിരുന്നു പിന്നെ മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാലതാമസം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞോളൂ അജ്മൽ. ഉച്ചക്ക് ശേഷമാണ് പിന്നെ യന്ത്രങ്ങളൊക്കെ എത്തിത്തുടങ്ങിയത്. അപ്പോ കുറച്ചും കൂടിയും ഇതായിരുന്നു, കുറച്ചുകൂടി വേഗത്തിലാക്കാൻ പറ്റിയല്ലേ? ആ, വേഗത്തിലാക്കാൻ പറ്റി. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള മഴ പിന്നെ വെള്ളം കൂടി. അജ്മല്, നിങ്ങൾക്കൊപ്പം എത്ര പേരുണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട്? കൂടുതൽ ആളുകളൊക്കെ അങ്ങോട്ട്? പിന്നെ നമ്മുടെ പറഞ്ഞോളൂ, കേൾക്കാം. സംഘടനകളായിട്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമിൽ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടില്ലായിരുന്നു. സുരക്ഷന്റെ പേര് പറഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് എൻട്രി കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. അപ്പൊ എന്താ തടസ്സം പറഞ്ഞ? എല്ലാവരും കൂടി പോയാൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാകുമെന്നാണോ എന്നാണ് അവര് പറഞ്ഞത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഉണ്ടെങ്കിൽ NDRF മറ്റേ ഇവരൊക്കെ കണ്ടെടുക്കുന്നതിനും കൂടുതലും പിന്നെ ആ പ്രദേശം അറിയാവുന്നവർക്കറിയാം അല്ലേ? പിന്നെ ഈ ഇവരാണ് നമ്മളിപ്പോഴത്തെ ടീമുകളാണ് കൂടുതലായിട്ട് എന്തൊക്കെയത് ഈ ബോഡികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങളെ കയറ്റി വിടാൻ ഞമ്മക്കെല്ലാം ഇവിടെ ഞങ്ങൾ വയനാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താണെങ്കിൽ ഈ ഭൂമിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ട്. അത് ചിലപ്പോ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അജ്മൽ, ഇന്നും അവിടെ തന്നെയാണോ അപ്പൊ നിങ്ങളുടെ തെരച്ചിൽ നടത്തുക? അതോ നിങ്ങൾ വേറെ പ്രദേശത്തേക്ക് മാറുന്നുണ്ടോ? അല്ല, ഇന്ന് ഞങ്ങള് പിന്നെ ഉച്ച വരെ അവിടെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കുന്നുള്ളു, അവിടുത്തെ പിന്നെ ഇത് മാറിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി നമ്മള് വേറെ സ്ഥലത്തേക്ക് മാറുന്നുള്ളൂ. ഇന്നിപ്പോ തുടങ്ങിയോ നിങ്ങളുടെ പ്രവർത്തനം? തുടങ്ങിയോ? ഞങ്ങള് പ്ലോട്ടിൽ എത്തിക്കൊണ്ടിരിക്കാണ്. എത്ര പേരുണ്ട് നിങ്ങളൊരു? ഇന്ന് 15 പേരുള്ള. 15 പേര്? ഓ, ശരി ശരി ശരി. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഒപ്പം വരണമെന്നൊക്കെ പറയുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ? പിന്നെ ആ പ്രദേശത്തേക്ക് ഇപ്പൊ അത്യാവശ്യം മറ്റേ ഇതുണ്ട്, പിന്നെ സംഘടനകൾ വരുന്നുണ്ട്. വരുന്നുണ്ട്? ആ, സന്നദ്ധ സംഘടനകൾ വരുന്നുണ്ട്. പക്ഷേ പിന്നെ അപ്പുറത്തേക്ക് ഇനിയിപ്പുണ്ടെങ്കിൽ നോക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ തൂരിപ്പറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ടാണ് ഇനി കൂടുതൽ നോക്കേണ്ടത്. ശരി അജ്മൽ, നമുക്ക് ഈ സമയം നമുക്ക് കടന്നു പോയേ പറ്റൂ. നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം, ഒപ്പം ഉണ്ടാകണം. അജ്മൽ, ഊർജിതമായി തന്നെ നടക്കട്ടെ രക്ഷാപ്രവർത്തനം, ഞങ്ങൾ ബന്ധപ്പെട്ടോളാം. ശരി. അജ്മലിനെ പോലെയുള്ള രക്ഷാപ്രവർത്തകർ അവിടെ മുൻകൈയെടുത്ത് നിൽക്കുന്നു. അവർ 15 പേരോളം ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അവർ തെരച്ചിലിനായി ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ ബെയിലിപ്പാലം നിർമ്മാണം, അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. CV അനുമോദിച്ചേരുന്നു തത്സമയം അവിടെ നിന്നും. അനുമോദ, ഈ ബെയിലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ അത് അവിടെ അപ്പുറത്ത് കര തൊടുന്നതോടെ കൂടുതൽ വേഗത്തിലാക്കാം രക്ഷാപ്രവർത്തനം എന്ന പ്രതീക്ഷ. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, നമ്മൾ ഈ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണ സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. ഇത് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാലത്തിന്റെ ഈ സാമഗ്രികൾ മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അത് കണക്ട് ചെയ്ത് മറ്റ് ഉറപ്പിക്കേണ്ട നടപടികളാണ് പൂർത്തിയാകാൻ ഉള്ളത്. നമ്മൾ രാവിലെ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്.
അതുകൊണ്ട് തന്നെ ബെയിലി പാലം, അതിനപ്പുറത്തൊരു നടപ്പാലം, അങ്ങനെ രണ്ട് നിർമ്മാണങ്ങളാണ് ഇവിടെ ഇപ്പോൾ മിലിറ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തൊഴുക്കുള്ള പുഴയിലൂടെ ഇന്ന് നടപ്പാലത്തിലൂടെ ആരെയും ഇതുവരെ അക്കരയിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെ കടന്നുപോയ പാലമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ അവിടേക്ക് ഈ പാലത്തിലൂടെ ഇപ്പോൾ ആരെയും വിടാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോകാൻ, ഈ ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ അനുവാദം കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമുക്കറിയാം, ഈ ഒരു ബെയിലി പാലമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇനി വരിക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മണ്ണുമാന്തി യന്ത്രവും എക്സ്കവേറ്റേഴ്സൊന്നും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ രക്ഷാപ്രവർത്തനം വിചാരിച്ച വേഗത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റു വാഹനങ്ങളുമൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ NDRF അംഗങ്ങൾ നടപ്പാലത്തിലൂടെ മറുകരയിലേക്ക് അവരുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമുക്കും മറുകരയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് അവിടുത്തെ സാഹചര്യങ്ങൾ, കാഴ്ചകൾ. ഓരോ മണിക്കൂറുകൾ എടുത്താണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഒരു ഇടത്ത് തന്നെ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുന്നു. എന്നിട്ട് പോലും അവിടെ തെരച്ചിലിൽ ആരെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു. ആ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. വൈകുന്നേരം 6 മണിയോടെ ആ മേഖലയിൽ നിന്നും എല്ലാവരെയും മാറ്റുവാനും നിർദ്ദേശം നൽകി. അത്രമാത്രം വിഷമകരമായ സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ NDRF അംഗങ്ങൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഈ ഒരു നടപ്പാലത്തിലൂടെ, താൽക്കാലിക നടപ്പാലത്തിലൂടെ മറുവശത്തേക്ക് കടക്കുകയാണ്. വെള്ളം ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപകടകരമായ സാഹചര്യം തന്നെയാണുള്ളത്. നല്ല കോടമഞ്ഞുണ്ട്, മഴയുണ്ട്. രാവിലെ ഈയൊരു സാഹചര്യത്തിൽ മറുകരയിലേക്ക് എത്രയും വേഗം എത്തി ഈ ഒരു നടപടികൾ തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം, അതിനോടൊപ്പമുള്ള നടപ്പാലത്തിൻ്റെ നിർമ്മാണം, ഇതെല്ലാം തന്നെ ഒരു വശത്ത് പൂർത്തിയാകുന്നു. മറുവശത്ത് ഇന്നത്തെ തെരച്ചിലിനും മറ്റ് നടപടികൾക്കുമായി NDRFും മിലിറ്ററിയും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ആലിച്ചുരൽമലയിൽ നിന്നും പോകാൻ കാത്തുനിൽക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബെയിലി പാലത്തിൻ്റെ ഒരു നിർമ്മാണമാണ് ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കാര്യം. അതേസമയം തന്നെ ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടേക്ക് എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് ഈ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും എക്സ്കവേറ്റേഴ്സും ഹിറ്റാച്ചിയും JCB എല്ലാം കൊണ്ടുവന്ന് കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ നിയന്ത്രണങ്ങളാണ് ചുരൽമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആംബുലൻസുകൾക്ക് വരെ നിയന്ത്രണമുണ്ട്. ഒരു സമയം 5 ആംബുലൻസുകൾ മാത്രമേ ഇവിടെ ഈ ഒരു പരിസരത്തുണ്ടാകാവൂ എന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇവിടെയും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ JCBയും മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഈ പാലത്തിൻ്റെ, നടപ്പാലത്തിൻ്റെ ഒരു വശം ഉറപ്പിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ്. മറുവശത്ത് നമുക്ക് കാണാം NDRF അംഗങ്ങൾ താൽക്കാലിക നടപ്പാലത്തിലൂടെ മറുവശത്തേക്ക്, പുഴയുടെ മറുകരയിലേക്ക് കടക്കുന്നു.